ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ഫോക്കസിൽ കാര്യമില്ല, എല്ലാ പാഠവും പഠിപ്പിക്കാൻ ശ്രമം, എല്ലാ പാഠഭാഗങ്ങളും പഠിക്കുന്നതും ആയിരിക്കും നല്ലത്. പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, ആദ്യം മുതൽ തന്നെ ഫോക്കസ് എന്നോ നോൺ ഫോക്കസ് എന്നോ വ്യത്യാസമില്ലാതെ മുൻവർഷങ്ങളിലെ പോലെ മുഴുവൻ പാഠഭാഗങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലത്. പരീക്ഷയെപ്പറ്റി ഇപ്പോൾ സർക്കാർ ഒന്നും മിണ്ടുന്നില്ല. പ്ലസ് ടു പരീക്ഷയുടെ ഫോക്കസ് ഏരിയ ഉണ്ടാക്കിയ പൊല്ലാപ്പ് ആവർത്തിക്കാതിരിക്കാൻ എല്ലാ പാഠവും പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്ലസ് വൺ അധ്യാപകർ. അവസാനഘട്ടത്തിൽ സർക്കാർ ഫോക്കസ് പ്രഖ്യാപിക്കുകയും അത് കുഴപ്പമാവുകയും ചെയ്താൽ കുട്ടികളെ സമ്മർദ്ദത്തിലാക്കേണ്ട എന്ന നിലപാടിലാണ് ഭൂരിപക്ഷം സ്കൂളുകളും. പ്ലസ് വൺ പരീക്ഷയെക്കുറിച്ച് സർക്കാർ ഇതുവരെ മിണ്ടിയിട്ടില്ല. സർക്കാർ സംവിധാനം മുഴുവൻ പ്ലസ് ടു പരീക്ഷയെപ്പറ്റിയുള്ള ശ്രദ്ധയിലാണ്. പ്ലസ് ടു പരീക്ഷ ഏപ്രിൽ അവസാന ആഴ്ച വരെയാണ്. അതിനാൽ മെയ്യിലാണ് പ്ലസ് വൺ പരീക്ഷകൾ നടക്കേണ്ടത്. എന്നാൽ ഇതുവരെ 40% പാഠഭാഗങ്ങൾ മാത്രമാണ് പഠിപ്പിച്ചു തീർന്നിരിക്കുന്നത്. 30% പോലും തീരാത്ത ക്ലാസ്സുകളുമുണ്ട്. 2.5 മാസം കൊണ്ട് 60% പാഠഭാഗം പഠിപ്പിക്കേണ്ടി വരും. പഠിപ്പിച്ചതിൻ്റെ കണക്കെടുപ്പ് പരീക്ഷ അടുക്കാറാകുമ്പോൾ പ്ലസ് വണ്ണിലും ഉണ്ടാവുമെന്ന് അധ്യാപകർ പ്രതീക്ഷിക്കുന്നു. ജൂണിലേക്ക് പരീക്ഷ മാറ്റിയാൽ ഒരുവിധം തീർക്കാനാവുമെന്ന് അധ്യാപകർ പറയുന്നു. ഏപ്രിലും മെയ്യിലും സ്കൂളിൽ നേരിട്ടെത്തിയുള്ള അധ്യയനം നടന്നാലേ ഇത് സാധ്യമാവൂ. ഫലത്തിൽ പ്ലസ് വണ്ണിന് ഇക്കുറി മധ്യവേനൽ അവധി ഉണ്ടാവാൻ സാധ്യതയില്ല. 15 നവംബർ പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് തുടങ്ങിയത്. പ്ലസ് വണ്ണിന് മോഡൽ പരീക്ഷ നടത്താറുണ്ടെങ്കിലും അതും എന്നുണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല. സംസ്ഥാനത്ത് 400,000 കുട്ടികളാണ് പ്ലസ് വൺ ക്ലാസ്സുകളിലുള്ളത്. ഇത് മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് 7-ാം പേജിൽ. പക്ഷേ ഇത്രമാത്രം ആകുലപ്പെടാനൊന്നും ആക്ച്വലി സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇല്ല. പാഠഭാഗങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മെയ്യിലും എക്സാം നടക്കാൻ സാധ്യതയില്ല. കാരണം ഏപ്രിലിന് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ എക്സാം കഴിഞ്ഞ് മെയ്യിൽ അവരുടെ വാലുവേഷൻ നടത്തണം. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ മെയ് ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ മെയ് 15 ശേഷം മെയ് ജൂൺ മാസങ്ങളിലായിട്ടായിരിക്കാം പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ എക്സാം നടക്കുക. മാത്രമല്ല, പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആകുലതയുടെ ഒരു കാര്യവുമില്ല. എക്സാമിൻ്റെ കാര്യവും, ഇനി ഫോക്കസ് ഏരിയ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചൊക്കെ കുറച്ച് കഴിയുമ്പോൾ, അധികം വൈകാതെ തന്നെ ഡീറ്റെയിലായി അറിയിക്കും. പ്ലസ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒന്നും തീരുമാനിച്ചിട്ടില്ല. പ്ലസ് ടുവിൻ്റെ പോലെ ആവാം ആവാതിരിക്കാം, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടില്ല. പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഒരു മോഡൽ എക്സാം ഉണ്ടാകും. ഇപ്പോൾ എല്ലാ സ്കൂളുകളും യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു ന്യൂസ് കേട്ടിട്ടൊന്നും പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഒരു തരത്തിലും ആകുലപ്പെടേണ്ട കാര്യമില്ല. വളരെ നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകർക്ക് സാധിക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള വെൽ പ്ലാൻഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ സ്കൂളുകളും. പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഒരു എക്സ്പീരിയൻസും ഓൾറെഡി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഫോക്കസ് എന്നോ നോൺ ഫോക്കസ് എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ബുദ്ധി എന്ന കാര്യം ഇതിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.